ഹായ്, നിങ്ങൾ യു കെയിലോ യൂറോപ്യൻ കൺട്രീസിലോ കാനഡയിലോ ഓസ്ട്രേലിയയിലോ ഒക്കെ ജോലി നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത്. ഹായ്, എൻ്റെ പേര് ധന്യ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ യു കെയിൽ 2021 ജാൻ ഇൻടേക്കിൽ മാസ്റ്റേഴ്സ് ചെയ്യാൻ വന്നതാണ്. എൻ്റെ 2 ഇയർ കോഴ്സ് ആയിരുന്നു. 2023 ജാൻ ഒക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ കോഴ്സ് തീർന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു കമ്പനിയിൽ പ്ലേസ്ഡ് ആയി. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു ഡിസംബർ നവംബർ അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് തൊട്ട് ജോലി അപ്ലൈ ചെയ്യാൻ തുടങ്ങി. പക്ഷെ എൻ്റെ റെസ്യൂം എങ്ങും ഷോർട്ട് ലിസ്റ്റ് ആവുന്നില്ല. ഞാൻ ഒരുപാട് കമ്പനീസ് അപ്ലൈ ചെയ്തു, എങ്ങും ഷോർട്ട് ലിസ്റ്റ് ആവുന്നില്ല. അപ്പോൾ നമ്മൾ ആരെങ്കിലും റെഫർ ചെയ്യാൻ നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അവർ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ മതി. എൻ്റെ കേസിൽ അങ്ങനെ ആരും ഇല്ലായിരുന്നു. ഞാനങ്ങനെ ഒരുപാട് ജോലി അപ്ലൈ ചെയ്തു, എൻ്റെ റെസ്യൂം എങ്ങും ഷോർട്ട് ലിസ്റ്റ് ആവുന്നില്ല. ഒരു റിജക്ഷൻ മാത്രമാണ് വന്നുകൊണ്ടിരുന്നത്. ഒരുപാട് കമ്പനീസ് ഞാൻ അപ്ലൈ ചെയ്തു, എനിക്ക് എന്നിട്ടും എൻ്റെ കുറേ കമ്പനിയിൽ നിന്ന് സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് റിജക്ട് ആയിക്കൊണ്ടിരിക്കുമായിരുന്നു എൻ്റെ റെസ്യൂം. അങ്ങനെ ഞാൻ കുറേ റിസേർച്ച് നടത്തിയപ്പോഴാണ് ഞാൻ ATS കുറിച്ച് കേൾക്കുന്നത്. ATS എന്ന് പറയുമ്പോൾ നമ്മുടെ ആപ്ലിക്കൻ്റ് ട്രാക്കിംഗ് സിസ്റ്റം. അപ്പോൾ എനിക്ക് മനസ്സിലായി, ATS സിസ്റ്റം വെച്ചിട്ടാണ് മിക്ക കമ്പനീസും അവരുടെ ഇനീഷ്യൽ സ്ക്രീനിങ് നടത്തുന്നത്. അപ്പം നമ്മളിപ്പോൾ യു കെയിലൊക്കെ ഇപ്പോൾ ഒരു എൻട്രി ലെവൽ അല്ലെങ്കിൽ മിഡ് സീനിയർ ലെവൽ ജോലിയൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ATS സിസ്റ്റം വെച്ചിട്ടാണ് നമ്മുടെ റെസ്യൂം ആദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ റെസ്യൂം എന്ന് പറഞ്ഞ ATS കോമ്പാക്റ്റബിൾ അല്ല, അത് കാരണമാണ് ഇത് റിജക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ റെസ്യൂമിൻ്റെ പ്രശ്നമാണ് എനിക്ക് ഷോർട്ട് ലിസ്റ്റ് ആവാത്തതെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ ഒരുപാട് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിക്കുകയും ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഡിസ്കസ് ചെയ്ത് യൂട്യൂബിലൊക്കെ നോക്കി, കുറേ വെബ്സൈറ്റൊക്കെ സെർച്ച് ചെയ്ത്, അങ്ങനെ കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട്, അങ്ങനെ ATS കോമ്പാക്റ്റബിളായിട്ട് നമ്മൾ എങ്ങനെ റെസ്യൂം ചെയ്യാമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങനെ കുറേ ടിപ്സൊക്കെ നോട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ റെസ്യൂം ഞാൻ ഏകദേശം ഒരു 4-5 റെസ്യൂം ആ ഒരു സ്റ്റേജ് വരെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ അതെല്ലാം റിജക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് വരെ ഞാൻ റെസ്യൂം ആണെങ്കിൽ ഓൺലൈൻ വെബ്സൈറ്റുകളിൽ നിന്ന് ടെംപ്ലേറ്റ് ഒക്കെ എടുത്തിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഓരോ ടെംപ്ലേറ്റ് എവിടെയെങ്കിലും ഓൺലൈനിൽ നിന്ന് എടുത്ത് അത് വെച്ചിട്ടാണ് റെസ്യൂം ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് നമുക്ക് വേർഡ് ചെയ്ത് നോക്കാം. അങ്ങനെ ഞങ്ങളിരുന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം ഡിസ്കസ് ചെയ്ത് കുറേ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്തിട്ട് ഞാനാണെങ്കിൽ വേർഡിനകത്ത് റെസ്യൂം ഉണ്ടാക്കി. അങ്ങനെ ഞാൻ എൻ്റെ നമ്മുടെ വേർഡ് ഡോക്യുമെൻറ്റിനകത്ത് 2 pages ഒരു റെസ്യൂമാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പം ഞാൻ അന്നേരം ശ്രദ്ധിച്ച കുറച്ച് കാര്യങ്ങളാണ് നോട്ട് ചെയ്ത് വെച്ചു. അത് ഞാൻ ഇപ്പോൾ ജോലി നോക്കുന്ന എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അവർക്കൊക്കെ വേണ്ടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചത്. അപ്പം ഞാൻ ആദ്യം ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞ കാര്യം, ഞാൻ ഒരു ഓൺലൈൻ ടെബ്ലേറ്റ്സ് ഒന്നും തന്നെ യൂസ് ചെയ്യാതെ ജസ്റ്റ് വേർഡിനകത്താണ് ഞാൻ ആദ്യം ഞാൻ എൻ്റെ റെസ്യൂം ഉണ്ടാക്കിയത്. ആ റെസ്യൂം വെച്ച് അപ്ലൈ ചെയ്തപ്പോഴായിരുന്നു എൻ്റെ റെസ്യൂം ഷോർട്ട് ലിസ്റ്റ് ആയി എനിക്ക് കുറേ ഇൻ്റർവ്യൂ കോൾസ് ഒക്കെ കിട്ടിയത്. ഞാൻ ശ്രദ്ധിച്ച ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരിക്കലും PDF ഫോർമാറ്റിൽ റെസ്യൂം സബ്മിറ്റ് ചെയ്ത്, നമ്മളിപ്പം ജോലി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ PDF ആയിട്ട് സബ്മിറ്റ് ചെയ്യുന്നത്, അത് കഴിവതും ഡോക്സ് ഫയലായിട്ട് സബ്മിറ്റ് ചെയ്യാൻ നോക്കണം. പിന്നെ നമ്മുടെ ഈ ഫയലിൻ്റെ നെയിം എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും വെച്ച് നെയിം ചെയ്യണം. ഇപ്പം നമ്മൾ റെസ്യൂം എന്നൊക്കെ, ഞാൻ ചെയ്യുന്ന റെസ്യൂം അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ പേര് കൊടുത്തിരുന്നത്. അങ്ങനെ ചെയ്യാതെ നമ്മുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും വെച്ചിട്ട് നമ്മൾ നമ്മൾ ആ ഫയൽ നെയിം കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ ഫയലിൻ്റെ സൈസ് എന്ന് പറയുന്നത് 40 KB കൂടാൻ പാടില്ല. ജസ്റ്റ് 40 KB ഉള്ളൊരു ഫയൽ സൈസ് ഉള്ളൊരു ഫയലായിരിക്കണം നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. പിന്നെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന റെസ്യൂം ആയിരിക്കണം സബ്മിറ്റ് ചെയ്യേണ്ടത്. ഈ ATS സിസ്റ്റം ആണെങ്കിൽ ഒരു പ്രയോറിറ്റി വെച്ചിട്ടായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ റെസ്യൂം എന്ന് പറയുന്നത് കുറച്ച് ഓൾഡ് റെസ്യൂം ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് റിജക്റ്റ് ചെയ്യും. അപ്പം ന്യൂ നമ്മൾ എപ്പോഴും ജോലി അപ്ലൈ ചെയ്യുമ്പം എപ്പോഴും എപ്പോഴും നമ്മുടെ റെസ്യൂം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ പ്രയോറിറ്റി നമ്മൾ ചേഞ്ച് ചെയ്യും. നമ്മൾ ഈ ATS സിസ്റ്റം പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ചാൻസ് ഉണ്ടായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ആവാനായിട്ട്. അതായത് എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വേർഡ് ഫയൽ എഡിറ്റ് ചെയ്ത് മോസ്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഫയലായിരിക്കണം സബ്മിറ്റ് ചെയ്തിട്ട്. നമുക്ക് ഈ ഫയലിന് എന്താണ് എഡിറ്റ് ചെയ്തത്, നമുക്ക് വേർഡിനകത്ത് പ്രോപ്പർട്ടീസ് പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മൾ എന്താണ് ഫയൽ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്യുക, നമ്മുടെ റെസ്യൂം ഏതൊരു ജോലി അപ്ലൈ ചെയ്യുന്നതിന് മുമ്പും ചെക്ക് ചെയ്യണം മോസ്റ്റ് അപ്ഡേറ്റഡ് വൺ ആണോ സബ്മിറ്റ് ചെയ്യുന്നതിന്. അതാണ് വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു മാക്സിമം 2 pages നമ്മൾ റെസ്യൂം ഒതുക്കണം. മീൻസ് ഞാനാണെങ്കിൽ ചുമ്മാ 2-3 pages റെസ്യൂം ആയിരുന്നു ആദ്യം ചെയ്ത് വെച്ചിരുന്നത്. എനിക്ക് പ്രത്യേകിച്ച് കുറേ എക്സ്പീരിയൻസ് ഒന്നുമില്ല, പക്ഷെ ഞാൻ അങ്ങനെ അങ്ങ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അങ്ങനെ ചെയ്യരുത്. നമ്മൾ മാക്സിമം 1-2 ഇത്ര ഒരു ലെങ്തേ നമ്മൾ റെസ്യൂം ആവാവൂ. 1 ആണെങ്കിൽ അത്രയും നല്ലത്. ഇപ്പോൾ കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു 2 pages റെസ്യൂം മതി. ഒരുപാട് ഒരുപാട് പേജസ് ഓഫ് റെസ്യൂമിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് 1 അല്ലെങ്കിൽ 2 അത്രയും ആവാവൂ. പിന്നെ അതേപോലെ നമ്മൾ വേർഡ് കൗണ്ട് ഒരു 350-800 വേർഡ് കൗണ്ടേ നമ്മൾ റെസ്യൂമിനകത്ത് ആകാവൂ.
ടോട്ടൽ മാക്സിമം ഒരു 800 വേർഡ്സ്, അതിൽ കൂടുതൽ പോകരുത്. പിന്നെ അതേപോലെ നമ്മൾ ഒരുപാട് ഫോൺ സൈസ്, ഫോൺ കളേഴ്സ്, ഒരുപാട് ഫോണ്ടൊന്നും യൂസ് ചെയ്യണ്ട. സിമ്പിളായിട്ട് ഒന്നോ രണ്ടോ ഫോണിൽ ഉപയോഗിച്ച് ചെയ്യാവും. ഒത്തിരി ഫോൺ കളേഴ്സും ഫോൺ സൈസുകളും ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് സിമ്പിളായിട്ട് ചെയ്താൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരുപാട് വൈറ്റ് സ്പേസ്, നമ്മളിപ്പോൾ റെസ്യൂം എടുത്ത് നോക്കുമ്പം കുറേ ഗ്യാപ്പും വൈറ്റ് സ്പേസും കാണാൻ പാടില്ല. നമ്മൾ ഫുള്ളി കണ്ടന്റ് ഉള്ളൊരു പേപ്പർ ആയിരിക്കണം നമ്മൾ റെസ്യൂം എന്ന് പറയുന്നത്. ചുമ്മാ ഒരുപാട് ഒരു സെഷൻ കഴിഞ്ഞിട്ട് കുറേ സ്പേസ് വിട്ടിട്ടായിരിക്കരുത് അടുത്ത സെഷൻ കൊടുക്കേണ്ടത്. ഫുള്ളി കണ്ടന്റ് ഉണ്ടായിരിക്കണം. ഇപ്പം ഫസ്റ്റ് പേജ് ആണെങ്കിലും, ഇപ്പം ഒരു പേജുള്ള റെസ്യൂം ആണെങ്കിലും രണ്ട് പേജുള്ള റെസ്യൂം ആണെങ്കിലും ഫുൾ കണ്ടന്റ് ഉണ്ടായിരിക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്. നമ്മൾ റെസ്യൂം എഴുതി തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ പേര് ഹൈലൈറ്റ് ചെയ്ത് അത് കുറച്ച് നല്ലൊരു കുറച്ച് വലുതായിട്ട് നമ്മുടെ പേര് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ഫോട്ടോ ഓപ്ഷനിലാണ്, അത് നമുക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ കൊടുത്തില്ല. അത് നമ്മുടെ പ്രൈവസി ഇഷ്യൂ ആണ്, നമുക്ക് കൊടുക്കണോ വേണ്ട എന്നുള്ളത്. നമ്മൾ ഒരുപാട് വെബ്സൈറ്റിലൊക്കെ ഇടുന്നില്ല, അപ്പം നമ്മുടെ പേഴ്സണൽ പ്രൈവസി ഇഷ്യൂ ആണ്, അത് കൊടുക്കണോ വേണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി. നമ്മുടെ പേര് പക്ഷെ നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്യണം. അതിൻ്റെ അടിയിലായിട്ട് നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, ലൈക്ക് നമ്മുടെ ഇമെയിൽ അഡ്രസ്, അത് കറക്റ്റ് ഇമെയിൽ ഐ ഡി ആയിരിക്കണം. നമ്മുടെ ഫോൺ നമ്പർ, അത് കറക്റ്റ് ഫോൺ നമ്പർ ആയിരിക്കണം. നമ്മളെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ആയിരിക്കണം. അതേപോലെ തന്നെ നമ്മുടെ അഡ്രസ്, അഡ്രസ്സിൻ്റെ അകത്ത് നമ്മൾ ഫുൾ അഡ്രസ്സ് കൊടുക്കണം വേണ്ടേ എന്നുള്ളത് നമ്മുടെ ഓപ്ഷനലായിട്ടുള്ള കാര്യം. ഫുൾ അഡ്രസ്സ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് നമ്മൾ ആ നിൽക്കുന്ന പ്ലേസും പോസ്റ്റ് കോഡും കൊടുക്കണം. പോസ്റ്റ് കോഡ് കൊടുക്കുന്നതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ജോലിയാണെങ്കിൽ ഇപ്പോൾ പ്ലേസസ് വെച്ചിട്ടാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പ്രയോറിറ്റി ഉണ്ടായിരിക്കും. നമ്മളാ പോസ്റ്റ് കോഡ് അല്ലെങ്കിൽ സിപ്പ് കോഡ് വെച്ചിട്ട് റെസ്യൂമിലുണ്ടെങ്കിൽ. അപ്പം ഫുൾ അഡ്രസ്സ് കൊടുക്കണം, നമ്മുടെ സ്ട്രീറ്റ് നെയിം അങ്ങനൊന്നും കൊടുക്കണമെന്നില്ല, ജസ്റ്റ് ആ പ്ലേസും പോസ്റ്റ് കോഡും കൊടുത്താൽ നന്നായിരിക്കും. പിന്നെ നമുക്ക് ലിങ്ക്ഡിൻ ഉണ്ടെങ്കിൽ ലിങ്ക്ഡിന്, അതേപോലെ ജിറ്റിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ കൊടുക്കാം. കുറച്ചുകൂടി നമ്മുടെ പ്രൊജക്റ്റ്, നമ്മുടെ വർക്കുകളൊക്കെ ജിറ്റിലുണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെ ലിങ്ക് കൊടുത്താൽ നല്ലതായിരിക്കും. പിന്നെ ലിങ്ക്ഡിൻ ആണെങ്കിൽ ലിങ്ക്ഡിൻ്റെ ലിങ്കും കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ കുറച്ചുകൂടെ ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടൊരു കാൻഡിഡേറ്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ ലൈക്ക് ലിങ്ക്ഡിനൊക്കെ ആക്റ്റീവ് ആയുള്ള ഒരാളാണെന്നൊക്കെ, അപ്പോൾ വേണമെങ്കിൽ അവർക്ക് ആ ലിങ്കിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലിൽ കാണാൻ പറ്റും. അപ്പം വേണമെങ്കിൽ അതും കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ മാൻഡേറ്റ്. എന്തായാലും നമ്മുടെ ഇമെയിൽ ഐ ഡി, ഫോൺ നമ്പർ, നമ്മുടെ അഡ്രസ്സ് ഓപ്ഷനിലാണ്. നമ്മുടെ പോസ്റ്റ് കോഡ് വേണമെങ്കിൽ കൊടുക്കാം. ലിങ്ക്ഡിൻ, ഇത്രയും കാര്യങ്ങൾ ആദ്യം കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ പറ്റിയൊരു പേഴ്സണൽ സമ്മറി. ഈ പേഴ്സണൽ സമ്മറി എന്ന് പറയുന്നത് ഒരു മിനിമം ഒരു 4 അല്ലെങ്കിൽ ഒരു 6, ആ ഒരു അത്രയും ലൈൻസേ ആവാവും. എന്ന് വെച്ചാൽ മാക്സിമം ഒരു 80 വേർഡ്സിനുള്ളിൽ ഒതുങ്ങുന്ന ഒരു മാക്സിമം 80 വേർഡ്സാണ്. അപ്പം 80 വേർഡ്സിന് താഴെ ഒരു പ്രൊഫൈൽ സമ്മറി നമ്മളെ പറ്റി ഉണ്ടായിരിക്കണം. അത് ഒരുപാട് അങ്ങ് വലിച്ചു നീട്ടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 4 അല്ലെങ്കിൽ 5 or 6 ലൈൻ മതിയായിരിക്കും ആ പ്രൊഫൈൽ സമ്മറി എന്ന് പറയുന്നത്. പിന്നെ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ടതാണ് നമ്മളെ പറ്റിയുള്ള നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ്, നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ്, നമ്മളെന്തെങ്കിലും സർട്ടിഫിക്കേഷൻസോ ട്രെയിനിങ്ങോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, നമ്മുടെ എന്തെങ്കിലും അച്ചീവ്മെൻറ്സ് ഉണ്ടെങ്കിൽ അച്ചീവ്മെൻറ്സ്, നമ്മുടെ സ്കില്ല്, ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് നമ്മുടെ റെസ്യൂമിൽ ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മളാണെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ബേസിലാണ് ജോലി നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രൊഫൈൽ സമ്മറി കഴിഞ്ഞിട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊടുക്കണം. ഇനി അഥവാ നമ്മൾ നമ്മുടെ വർക്ക് എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ് ജോലി നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രൊഫൈൽ സമ്മറിക്ക് താഴെയായിട്ട് നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് കൊടുക്കണം. അപ്പോൾ ഈ വർക്ക് എക്സ്പീരിയൻസ് ആണെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞത്, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ മാസ്റ്റേഴ്സ് ആണെങ്കിൽ മാസ്റ്റേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ഡിഗ്രിയാണ് കഴിഞ്ഞത്, അപ്പോൾ റീസെൻ്റ്ലി കംപ്ലീറ്റ് ചെയ്തായിരിക്കണം ആദ്യം കൊടുക്കേണ്ടത്. അതിന് താഴെ ആയിരിക്കണം അതിന് പഴയ എക്സ്പീരിയൻസുകൾ കൊടുക്കേണ്ടത്. ഇത് കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച യൂണിവേഴ്സിറ്റി, നമ്മുടെ കോഴ്സ്, നമ്മുടെ CGP. ഇപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച യൂണിവേഴ്സിറ്റി കൊടുക്കണം, അതിൽ നമ്മൾ ഏത് കോഴ്സാണ് ചെയ്തതെന്ന് കൊടുക്കണം, നമ്മുടെ CGPA. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ഡേറ്റ്, എൻഡ് ഡേറ്റ്. ഈ സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും കൊടുക്കുന്ന ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മന്ത് / ഇയർ അങ്ങനെ വേണം കൊടുക്കേണ്ടത്. എന്ന് വെച്ചാൽ നമ്മളിപ്പം ഏത് വർഷമാണ്, ഇപ്പം ഏത് മാസം ഏത് വർഷം, ഇപ്പം എൻ്റെ കേസിലാണെങ്കിൽ ഞാനാണെങ്കിൽ January 2021 തുടങ്ങി. അപ്പം 01/2021 to 01/2023 ഇങ്ങനെ വേണം കൊടുക്കേണ്ടത്. അത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ എക്സ്പീരിയൻസ് ആണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെ കൊടുക്കണം. റീസെൻ്റ് ആയിട്ട് നമ്മൾ ഏത് കമ്പനിയിലാണ് ഇപ്പം ജോലി ചെയ്തത്, ഇപ്പം നമ്മൾ എന്തെങ്കിലും ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്റേൺഷിപ്പ് ഡീറ്റെയിൽസ്, ഇതായിരിക്കണം ലേറ്റസ്റ്റ് ഏറ്റവും ആദ്യം കൊടുക്കണം. പിന്നാണ് പഴയ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പഴയ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് കൊടുക്കണം. ഇനി നമ്മളുടെ സ്കിൽസ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ടെക്നിക്കൽ സ്കിൽസോ സോഫ്റ്റ് സ്കിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്ത് ആ ഫസ്റ്റ് പേജിൽ തന്നെ റെക്കഗ്നൈസബിൾ ആയ രീതിയിൽ കൊടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഇപ്പം നമ്മുടെ റെസ്യൂം ഒരാൾ നോക്കുമ്പം അതിനകത്ത് ഓക്കെ പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റണം, നമുക്ക് എന്തെങ്കിലും സ്കിൽസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഫസ്റ്റ് പേജിൽ തന്നെ കൊടുക്കാൻ നോക്കണം. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ട്രെയിനിങ്ങോ സർട്ടിഫിക്കേഷൻസോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതും കൊടുക്കണം.
പിന്നെ നമുക്ക് എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് ഒക്കെ പഴയ കമ്പനിയിലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എഡ്യൂക്കേഷൻ്റെ സമയത്ത് എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം പറ്റുമെങ്കിൽ കൊടുക്കണം. അത് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം നമ്മൾ വർക്ക് ചെയ്ത പ്രൊജക്റ്റ്, അപ്പം നമ്മൾ മാസ്റ്റേഴ്സും ചെയ്ത പ്രൊജക്റ്റൊക്കെ നല്ല എ ഐ ഒക്കെ പഠിച്ചവരാണെങ്കിൽ എ ഐ റിലേറ്റഡ് ഒക്കെ ആയിട്ടുള്ള പ്രൊജക്റ്റാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ അവരുടെ ഈ റെസ്യൂമിൽ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി അത് അട്രാക്റ്റീവ് ആയിരിക്കും പ്രൊഫൈല്. ഇപ്പം അങ്ങനത്തെ ബേസിൽ ആ പ്രൊജക്ടിൻ്റെ ബേസിൽ ജോലി കിട്ടാൻ ചാൻസസ് ഉണ്ട്. അപ്പം നമ്മൾ നമ്മൾ ചെയ്തേക്കുന്ന പ്രൊജക്റ്റ് നല്ല നല്ല പ്രൊജക്റ്റുകളാണെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ, കുറച്ചുകൂടെ ടെക്നിക്കലി ഇപ്പോഴത്തെ പുതിയ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന പ്രൊജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അത് നിങ്ങളുടെ റെസ്യൂമിൽ കൊടുക്കാം. ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു, ഞാൻ കുറേ ജോലി അപ്ലൈ ചെയ്തപ്പോൾ കൊടുത്ത്, കുറേയിൽ കൊടുത്തില്ല. അത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം തന്നെ, നമ്മൾ എല്ലാ ജോലിയും അപ്ലൈ ചെയ്യുമ്പോഴും ഒരേ റെസ്യൂം സബ്മിറ്റ് ചെയ്ത്, ഇപ്പം നമ്മളിപ്പോൾ ജോലിയുടെ ആപ്ലിക്കേഷൻ കാണുമല്ലോ, ഇപ്പം നമ്മൾ ഏത് ജോബ് ആണെങ്കിലും അതിന് അവരൊരു കീ സ്കിൽസ് കാണുമായിരിക്കും, അതിനകത്ത് കുറച്ച് കീവേഡ്സ് ആണ്. ഈ കീവേഡ്സ് നമ്മുടെ റെസ്യൂമിൽ മസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ റെസ്യൂം സബ്മിറ്റ് ചെയ്യാൻ. അല്ലാതെ എല്ലാ ജോലിക്കും കൂടെ ഒറ്റ റെസ്യൂം നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ട്, എല്ലാ ജോലിക്കും കൂടെ ഒറ്റ റെസ്യൂം കൊടുക്കരുത്. ഓരോ ജോലി അപ്ലൈ ചെയ്യുമ്പോഴും സെപ്പറേറ്റ് റെസ്യൂം ഇൻ ദ സെൻസ് നമ്മൾ കീവേഡ്സ് ഇൻക്ലൂഡ് ചെയ്യണം. ഇപ്പം ആ ഒരു ജോബ് പ്രൊഫൈലിൽ പറഞ്ഞേക്കുന്ന, അവർ പറഞ്ഞേക്കുന്ന റിക്വയർഡ് സ്കിൽസ് അല്ലെങ്കിൽ ജോബ് ഡിസ്ക്രിപ്ഷനകത്ത് പറഞ്ഞേക്കുന്ന സ്കിൽസ് ആണല്ലോ, ആ ഒരു സ്കിൽസ് നമ്മുടെ പ്രൊഫൈലിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ റെസ്യൂമിനകത്ത് മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാൻ നോക്കണം. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ATS സിസ്റ്റം വെച്ച് നമ്മുടെ പ്രൊഫൈലിൽ കുറച്ചുകൂടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. പിന്നെ നിങ്ങൾ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ കരിയർ ആൻഡ് പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു പോർട്ടലുണ്ട്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ ചെക്ക് യുവർ CV എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് നമ്മുടെ റെസ്യൂം സബ്മിറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റെസ്യൂം ATS കോമ്പാക്റ്റബിൾ ആണോ, എത്ര പെർസെൻറ്റേജ് ആണ് നമ്മുടെ CV സ്കോർ എന്നൊക്കെ അറിയാൻ പറ്റും. അത് എല്ലാ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. എന്റെ യൂണിവേഴ്സിറ്റി നിന്ന് ആ ഒരു സപ്പോർട്ട് ഉണ്ട്, കരിയർ ആൻഡ് പോർട്ടൽ പ്ലേസ്മെന്റ് ആൻഡ് കരിയർ, അങ്ങനത്തെ ഒരു പോർട്ടലാണ്. ആ പോർട്ടലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ റെസ്യൂം സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്രയാണ് ATS കോമ്പാക്റ്റബിൾ, നമ്മുടെ റെസ്യൂം എത്ര പെർസെൻറ്റേജ് ആണെന്ന് അറിയാൻ പറ്റും. അതിന് ഇപ്പം എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ കുറേ സജഷൻസ് കാണാം, അതനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ റെസ്യൂമിനകത്ത് മാറ്റങ്ങൾ വരുത്താം. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഗ്രാമർ മിസ്റ്റേക്സ്, അങ്ങനത്തെ മിസ്റ്റേക്സ് ഒക്കെ അവോയ്ഡ് ചെയ്യണം. പിന്നെ നമ്മൾ ഇപ്പം ജോബ് ഡിസ്ക്രിപ്ഷൻ ഒക്കെ എഴുതുമ്പോൾ നമ്മൾ പാസീവ് വോയിസിൽ വേണം എഴുതേണ്ടത്, വർക്കിംഗ് അങ്ങനെ എഴുതരുത്. നമ്മൾ കോൺട്രിബ്യൂട്ടഡ് അല്ലെങ്കിൽ ഹെഡ്, അതിന് കുറച്ച് കീവേഡ്സ് ഉണ്ട്, നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്യാൻ വേണമെങ്കിൽ ആ കീവേഡ്സ് ഇവിടെ കൊടുത്തേക്കാം. അങ്ങനത്തെ കീവേഡ്സ് മീൻസ് ഇപ്പം നമ്മൾ ഇപ്പം കഴിവതും റെസ്യൂമിനകത്ത് നമ്മൾ പണ്ടൊക്കെ ഞാനൊക്കെ നാട്ടിലൊക്കെ ചെയ്യുമ്പോൾ വർക്കിംഗ് ആസ് അങ്ങനെയൊന്നും കൊടുക്കരുത്. ഇങ്ങനത്തെ വേർഡ്സ് വേണം, പാസീവ് വോയിസിൽ വേണം നിങ്ങളുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ എഴുതേണ്ടത്. പിന്നെ കഴിവതും ഗ്രാമർ മിസ്റ്റേക്ക് വരാൻ നോക്കാം. നമ്മൾ grammarly.com പോയിട്ട് നമ്മുടെ ഈ ചെയ്ത ഈ നമ്മുടെ റെസ്യൂം നമുക്ക് സബ്മിറ്റ് ചെയ്ത് നോക്കാം, എന്തെങ്കിലും ഗ്രാമർ മിസ്റ്റേക്സ് ഉണ്ടോന്ന്. അങ്ങനെ കഴിവതും അതൊക്കെ മാറ്റിയിട്ട് വേണം സബ്മിറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് എൻ്റെ ഇമെയിൽ ആയിട്ട് ഞാൻ ഇവിടെ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എൻ്റെ ഇമെയിൽ എൻ്റെ റെസ്യൂമിൻ്റെ ഒരു ടെംപ്ലേറ്റ് ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, എന്നെ കൊണ്ട് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞുതരാം. നിങ്ങൾക്കും എന്തെങ്കിലും ഇതിനെപ്പറ്റിയൊക്കെ പറയാനുള്ള ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഷെയർ ചെയ്യാവുന്നതാണ് കമൻറ്റ് ബോക്സിൽ. അപ്പോൾ എല്ലാവരും എൻ്റെ ജോലി നോക്കുന്ന എല്ലാ ഫ്രണ്ട്സും, കുറേ പേര് ഇപ്പോൾ ജോലി നോക്കുന്നുണ്ടെന്ന് അറിയാം, എല്ലാവരും നല്ലൊരു റെസ്യൂം ഒക്കെ ഉണ്ടാക്കി ജോബൊക്കെ ആപ്ലിക്കേഷനൊക്കെ സബ്മിറ്റ് ചെയ്ത് ഇൻ്റർവ്യൂ ഒക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ട് നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് എല്ലാവർക്കും ആശംസിക്കുന്നു. ബൈ ബൈ.